ഗുഡ് മോർണിംഗ് ഗുഡേ വീ ൻ സ്റ്റഡി ഹൗ ടു ഫൈൻഡ് അരിത്തമെറ്റിക് മീൻ ഓഫ് എ ഗ്രൂപ്പ്ഡ് ഡാറ്റ ബൈ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഓക്കെ ലാസ്റ്റ് രണ്ട് ക്ലാസ്സിൽ നമ്മൾ ഡയറക്റ്റ് മെത്തേഡും ഷോർട്ട് കട്ട് മെത്തേഡും നോക്കി സെയിം ക്വസ്റ്റിനാണ് ക്ലാസ് ഇൻ്റർവെൽ സീറോ ടു ടെൻ ടു ഫോർട്ടി ടു ഫിഫ്റ്റി ഓക്കെ നമ്മൾക്ക് കിട്ടിയ അരിത്തമെറ്റിക് മീൻ ട്വൻറ്റി ഫോർ പോയിൻ്റ് സീറോ ടു ആയിരുന്നു ഡയറക്റ്റ് മെത്തേഡിലും ഷോർട്ട് കട്ട് മെത്തേഡിലും അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ ഈ സെയിം ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾക്ക് ആൻസർ ചെയ്ത് തന്നെയാണോ വരണതെന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഡി വരെയുള്ള കോളം നമ്മൾ കണ്ടു ഡി ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എ അസ്യൂംഡ് മീനുമായിട്ടുള്ള ഡിഫറൻസ് ഡേറ്റയുടെ അസ്യൂംഡ് മീനുമായിട്ടുള്ള അസ്യൂംഡ് മീൻ ഇവിടെ എ ട്വൻറ്റി ഫൈവ് ആയിരുന്നു എടുത്തിരുന്നത് അപ്പോൾ ട്വൻറ്റി ഫൈവുമായിട്ടുള്ള ഡിഫറൻസ് ആണ് ഓരോ ഡേറ്റയുടെയും ഓക്കെ ഫൈവ് ഫൈവ് ആൻഡ് ട്വൻറ്റി ഫൈവ് ഫിഫ്റ്റീൻ ആൻഡ് ട്വൻറ്റി ഫൈവ് അങ്ങനെ ഓരോ ഡേറ്റയുടെയും ട്വൻറ്റി ഫൈവ് ആയിട്ടുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഡി എക്സ് മൈനസ് എ എന്ന് എഴുതിയത് ഓക്കെ ഇനി നമുക്ക് ഈ ഡിയുടെ വാല്യൂ ഒന്നുകൂടെ ചെറുതാക്കാം അതിനുവേണ്ടി നെക്സ്റ്റ് കോളം നമ്മൾ പ്രിപ്പയർ ചെയ്യുക ദാറ്റ് ഈസ് ടി ടി ഈസ് ഈക്വൽ ടു ഡി ബൈ ഐ ഐ ഐ ഐ എന്തായിരുന്നു ഇതിൻ്റെ ഏതെങ്കിലും ഒരു കോമൺ ഉണ്ട് ഹയ്യസ്റ്റ് കോമൺ ഫാക്ടറും ഉണ്ട് ഈ ഡിയിലെ ഓരോ വാല്യുവിനേയും നമ്മൾ ഡിവൈഡ് ചെയ്യും ഓക്കെ ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പം ടെൻ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം ടെൻ ആണ് ഇതിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടറ് അപ്പം മൈനസ് ട്വൻ്റി ബൈ ടെൻ നെഗറ്റീവ് ടു മൈനസ് ടെൻ ബൈ ടെൻ നെഗറ്റീവ് വൺ സീറോ ബൈ ടെൻ സീറോ ടെൻ ബൈ ടെൻ വൺ ട്വൻറ്റി ബൈ ടെൻ ടു ഓക്കെ ഇനി നമുക്ക് എഫ് ജി നെക്സ്റ്റ് കോളം എഫ് ആൻഡ് ടി വി ക്യാൻ മൾട്ടിപ്ലൈ അപ്പം നമുക്ക് സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ കിട്ടും ഫ്രീക്വൻസി ഇതാണ് എഫ് ഈ കോളവും നമ്മളുടെ ടീം കൂടെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് സോ ടെൻ ഇൻ നെഗറ്റീവ് ടു ദാറ്റ് ഈസ് നെഗറ്റീവ് ട്വൻറ്റി സിക്സ് ഇൻറ്റു നെഗറ്റീവ് വൺ നെഗറ്റീവ് സിക്സ് എയ്റ്റ് ഇൻറ്റു സീറോ സീറോ ട്വൽവ് ഇൻറ്റു വൺ ട്വൽവ് ഫൈവ് ഇൻറ്റു ടു ടെൻ ഓക്കെ ഇപ്പോൾ ഇവിടെ ഇനി നമുക്ക് സിഗ്മ എഫ് ടി കാണണം അല്ലേ നമ്മളുടെ ഫോമുലയിൽ സിഗ്മ എഫ് ടി ഡിവൈഡ് ബൈ സിഗ്മ എഫ് വരും അപ്പം ഇതിൻ്റെ ടോട്ടൽ കാണാൻ ഇവിടെ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം നെഗറ്റീവ് ട്വൻറ്റി പ്ലസ് സിക്സ് നെഗറ്റീവ് ട്വൻറ്റി സിക്സ് ട്വൽവ് പ്ലസ് ടെൻ വരുമ്പം ട്വൻറ്റി ടു ഓക്കെ പോസിറ്റീവ് ആണ് ടോട്ടൽ നെഗറ്റീവ് ഫോർ വരും നെഗറ്റീവ് ട്വൻറ്റി സിക്സും ട്വൻറ്റി എയ്റ്റും കൂടെ ആഡ് ചെയ്യുമ്പം നെഗറ്റീവ് ഫോർ ഓക്കെ അപ്പം ഇനി നമ്മളുടെ ഫോമുല സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൻ്റെ ഫോമുല നോക്കാം എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ടി ഡിവൈഡ് ബൈ സിഗ്മ എഫ് ഇൻ ഐ ഐ ഇവിടെ നമ്മളെടുത്തത് ടെൻ ആയിരുന്നു ഓക്കെ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എയുടെ വാല്യൂ ട്വൻറ്റി ഫൈവ് പ്ലസ് സിഗ്മ എഫ് ടി സിഗ്മ എഫ് ടി ഈസ് നെഗറ്റീവ് ഫോർ നെഗറ്റീവ് ഫോർ ഇൻറ്റു ഐ ഐ നമ്മളെടുത്തത് ടെൻ ആയിരുന്നു അല്ലേ ടെൻ ഡിവൈഡ് ബൈ സിഗ്മാ എഫ് ദാറ്റ് ഈസ് ഫോർട്ടി വൺ ഓക്കെ അപ്പോൾ വരണത് ട്വൻറ്റി ഫൈവ് മൈനസ് ഫോർട്ടി ബൈ ഫോർട്ടി വൺ ഓക്കെ ലാസ്റ്റ് മെത്തേഡിൽ നമ്മൾക്ക് ചെയ്തത് ഈ സെയിം കാൽക്കുലേഷൻ നമുക്ക് കിട്ടിയത് അല്ലേ ട്വൻറ്റി ഫൈവ് മൈനസ് ഫോർട്ടി ബൈ ഫോർട്ടി വൺ ദാറ്റ് ഈസ് ട്വൻറ്റി ഫൈവ് മൈനസ് ഫോർട്ടി ബൈ ഫോർട്ടി വൺ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു ഫോർട്ടി ഡിവൈഡഡ് ബൈ ഫോർട്ടി വൺ ദാറ്റ് ഈസ് സീറോ പോയിന്റ് നയൻ എയ്റ്റ് സോ ട്വൻ്റി ഫൈവ് മൈനസ് സീറോ പോയിന്റ് നയൻ എയ്റ്റ് ദാറ്റ് ഈസ് ട്വൻറ്റി ഫോർ പോയിന്റ് സീറോ ടു സെയിം ആൻസർ വന്നു അരത്തമാറ്റിക് മീൻ മൂന്ന് മെത്തേഡിലും ചെയ്തപ്പം സെയിം അരത്തമാറ്റിക് മീനാണ് വന്നത് അപ്പം ഇതിനകത്ത് ഓരോ ക്വസ്റ്റിനും അനുസരിച്ച് നമ്മൾ ഇതിനകത്ത് ഏത് മെത്തേഡാണ് ഈ ക്വസ്റ്റിനു വേണ്ടിയിട്ട് എളുപ്പമെന്നുള്ള മെത്തേഡ് നമ്മൾ കാൽക്കുലേറ്റ് യൂസ് ചെയ്യും ഓക്കെ ഇവിടെ നമ്മൾ എടുത്ത മെത്തേഡ് സ്റ്റെപ് ഡീവിയേഷൻ മെത്തേഡ് അപ്പം ഈ ത്രീ മെത്തേഡ് മനസ്സിലായല്ലോ ഡയറക്റ്റ് മെത്തേഡ് ഷോർട്ട് കട്ട് മെത്തേഡ് ആൻഡ് സ്റ്റെപ് ഡീവിയേഷൻ മെത്തേഡ് ഓക്കെ അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ പോർഷൻ പഠിക്കാം